ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണികൂലിയും ജിഎസ്ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. നമസ്കാരം, വെട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ധീമാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. താനൂരിൽ ഒരു വീട്ടിൽ രണ്ടാഴ്ചക്കിടെ ചത്തത് 7 ആടുകൾ. മുൻ നഗരസഭാംഗം പി ടി ഇലിയാസിന്റെ വീട്ടിൽ വളർത്തുന്ന ആടുകളാണ് ചത്തത്. താനൂരിൽ ഒരു വീട്ടിൽ രണ്ടാഴ്ചക്കിടെ ചത്തത് 7 ആടുകൾ. മുൻ നഗരസഭാംഗം പി ടി ഇലിയാസിന്റെ വീട്ടിൽ വളർത്തുന്ന ആടുകളാണ് ചത്തത്. ബീറ്റൽ, ജമുന പ്യാരി, നാടൻ മലബാറി തുടങ്ങിയ ഇനം ആടുകളാണ് ചത്തത്. 50 കിലോയിൽ കൂടുതലുള്ള ആടുകളാണ് മിക്കതും. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മലപ്പുറം വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. ഈ സംഭവം മുൻനിർത്തി ചുറ്റുവട്ട പരിധിയിലുള്ള ആടുകളുടെ രക്തപരിശോധന നടത്തണമെന്ന് മുൻ നഗരസഭാംഗം പി ടി ഇലിയാസ് പറഞ്ഞു. മൃഗസംരക്ഷണത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അവർ മെഡിസിൻ കാണിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിൽ അവർക്ക് എന്താണ് അസുഖമെന്ന് അവർക്കും ബോധ്യപ്പെട്ടില്ല. അങ്ങനെ രണ്ടാട് ചത്തതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞത് ഒരു പോസ്റ്റ്മോർട്ടം കേൾക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടും അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ റിസ്ക് എടുക്കേണ്ടതുകൊണ്ടും അവർ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വൈറസ് ആയിരിക്കും എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വീണ്ടും 2 കുട്ടികളാണ്, പിന്നെ എന്ത് ചെയ്തു, നല്ല അത്യാവശ്യം വലുപ്പമുള്ള 2 കുട്ടികൾ വീണ്ടും ജയിച്ചതിന് ശേഷമാണ് വലിയ 2 ആടിനും കൂടി ഇത് വന്നു. ഏകദേശം 60 കിലോവിനും 50 കിലോവിൻ്റെ ഒക്കെ മുകളിലുള്ള 2 ആടുകൾക്ക് വന്നു. പക്ഷേ ആട് അപ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലും മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ നര വന്നിട്ട് ഒരു ഇതിലേക്കുള്ള കേലങ്ങനെ ഒലിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും എടുത്ത് നമ്മളിവിടുന്ന് വണ്ടിയിലെടുത്ത് ബ്ലോക്കിൽ കൊണ്ടുപോയി അവർ ഇഞ്ചക്ഷൻ അടിച്ച്. 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ അടിച്ചിട്ടും യാതൊരു ഫലമില്ല. ആ കിടന്നവിടുന്ന് കിടന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരാട് കൂടി ചത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ആദ്യം പരിശോധിക്കാൻ വേണ്ടി തിരൂരുള്ള പോളിടെക്നിക്കിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു അത് പിന്നെ എന്തൊരു വൈറസാണ്, അതിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഫലം ഉണ്ടായില്ല. അങ്ങനെയാണ് മലപ്പുറം വെറ്റിനറി ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരാടിനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കൊണ്ടുപോയി അവിടുന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത്. പക്ഷേ അവിടെ 1 മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട സാധനമാണ് ബ്ലഡിൻ്റെ ചെക്കപ്പെങ്കിലും അവിടെ കറണ്ടില്ലാത്തതിൻ്റെ 4 മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴും 6 ലക്ഷം 7 ലക്ഷം രൂപൻ്റെ ഒരു ജനറേറ്റർ പോലും ഉണ്ടായിട്ട് ഇവിടെ കറണ്ടില്ലാത്തൊരവസ്ഥയാണ്. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാണ് ജില്ലാ ഡോക്ടറും പറയുന്നത്. മാതിരി മെഡിസിനാണെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് 250 ൻ്റെയും 100 ൻ്റെയും മെഡിസിൻ മേടിച്ചിട്ടാണ് ഇതിന് ഇഞ്ചക്ഷൻ അവിടുന്ന് മലപ്പുറത്ത് നിന്ന് അടിച്ചിട്ടുള്ളത്. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.